അച്ചകളി ഇരട്ടക്കൊലപാതകത്തിൽ ഒന്നാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി. 25 വർഷം പരോളില്ലാതെ ശിക്ഷ അനുഭവിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇരട്ട ജീവപര്യന്തത്തിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടുള്ള അനുശാന്തിയുടെ അപ്പീൽ കോടതി തള്ളി. അഖിലയിലേക്ക് വീണ്ടും. അഖില, ഈ കേരളത്തെ തന്നെ നടുക്കിയൊരു ഇരട്ട കൊലപാതക കേസാണ്. ഇപ്പോൾ ഈ ശിക്ഷ ഇളവടക്കം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? നിമി, 2014 ഏപ്രിൽ 16 ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇരട്ട കൊലപാതകം 3.5-വയസ്സുകാരിയും ഈ അനുശാന്തിയുടെ ഭർത്താവിൻ്റെ അമ്മയുമാണ് കൊല്ലപ്പെട്ടത്. എനിക്കിപ്പോൾ ഈ കേസ് പരിഗണിച്ചിട്ടുള്ള വിമൻ ആൻഡ് ചൈൽഡ് GP അഡ്വക്കേറ്റ് അംബികാദേവി ചേരുന്നുണ്ട്. വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിധിയാണെന്ന് ഹൈക്കോടതി ഭാഗത്തുണ്ടായത്. ഒന്നാം പ്രതിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി, രണ്ടാം പ്രതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ശരിവെച്ചു. എങ്ങനെയാണ് കോടതി നടപടികൾ? ഒന്നാം പ്രതിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കുകയല്ല ചെയ്തത്. ഒന്നാം പ്രതിയുടെ വധശിക്ഷ ജീവപര്യന്തം ആക്കിയതിനോടൊപ്പം തന്നെ 25 വർഷം റിമിഷൻ ഇല്ലാതെ ആ പ്രതി ജയിലിൽ കിടക്കേണ്ടി വരും. അത് സുപ്രീം കോടതി വിധികളുടെ ഒരു പരിണിത ഫലമായിട്ടാണ്, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസും കൂടെ കൺസിഡർ ചെയ്തിട്ടാണോ അങ്ങനെ കുറച്ചതെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. വിധിന്യായം പുറത്തു വന്നിട്ടില്ല. മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ ഒന്നാം പ്രതിയായിട്ടുള്ള നിനോ മാത്യു, അദ്ദേഹം അവിടെ ജയിലുകളിൽ നല്ല നടപ്പാണ്, മറ്റ് സഹതടവുകാരെ നല്ല രീതിയിൽ സഹായിച്ചു വന്നിരുന്നു, മറ്റ് കുറ്റകൃത്യങ്ങളെ ചരിത്രമില്ല, മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്ന് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതെല്ലാം കോടതിയുടെ പരിഗണനയിൽ വന്നിരിക്കാമല്ലേ, വധശിക്ഷ ഒഴിവാക്കാനുള്ള സാഹചര്യമായിട്ട്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയിൽ വന്നു. പക്ഷേ അതുകൊണ്ടാണോ അങ്ങനെ ഒരു വിധി പ്രസ്താവം ഉണ്ടായതെന്ന്? ഞെട്ടിപ്പിച്ചൊരു കൊലപാതകമാണ്. ഒരു അമ്മയുടെ അറിവോടുകൂടി ഒരു മകളെ കൊല്ലപ്പെട്ട ഒരു സംഭവമാണ്. അവരുടെ ഒരു സുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയും സ്വന്തം മകളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഒരു നീതി നടപ്പായെന്ന് വിശ്വാസമുണ്ടോ? ഒരമ്മയും ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ് അനുശാന്തി എന്ന സ്ത്രീ ചെയ്തത്. അതിന് അവര് മേൽക്കൈ എടുത്തു എന്നാണ് വിശദമായ എവിഡൻസ് പരിഗണിക്കുമ്പോൾ കാണുന്നത്. അവരാണ് പിറകിൽ കൂടി രക്ഷപ്പെടാനുള്ള വഴി എല്ലാ സഹായങ്ങളും ചെയ്തു. ഈ വിധിയിൽ എന്തെങ്കിലും മേൽക്കോടതി സമീപിക്കാനുള്ള തീരുമാനമുണ്ടോ, അതോ തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണോ? ഗവൺമെന്റുമായിട്ട് ആലോചിച്ചിട്ട് ഈ വിധി അപര്യാപ്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ വധശിക്ഷ കുറവ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഈ കേസിലുണ്ടോ എന്ന് പറയാൻ അതുതന്നെയാണ് നിമ്മി. അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കാവുന്ന ഒരു സാഹചര്യം ഈ കേസിൽ ഇല്ല എന്ന് പ്രാഥമികമായി വിലയിരുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും പ്രതി തുടർച്ചയായി തന്നെ 25 വർഷം ഇപ്പോൾ ജയിലിൽ കിടക്കണമെന്നൊരു തീരുമാനമാണ് കോടതി എടുത്തിരിക്കുന്നത്. 2014 ഏപ്രിൽ 16 വളരെ ദാരുണമായ രീതിയിലാണ് 3.5-വയസ്സുകാരിയും ഈ അനുശാന്തിയുടെ ഭർത്താവിൻ്റെ അമ്മയും കൊല്ലപ്പെട്ട്. അതിന് എല്ലാ സഹായവും ഗൂഢാലോചനയടക്കം ഈ അനുശാന്തിക്ക് പങ്കുണ്ടായിരുന്നു, നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തില്ലെങ്കിലും. അങ്ങനെയാണ് 1-ഉം 2-ഉം പ്രതികൾക്ക് ഇപ്പോൾ ജീവപര്യന്തം എന്ന നിലയിലേക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നിമി.